അതിനാവശ്യമായ സാധനങ്ങൾ വേമസില്ലി അല്ലെങ്കിൽ ഫലൂഡ സേവ്, ജെല്ലി മിക്സ്, റോസ് ഓർ സ്ട്രോബെറി, ഇത് സ്ട്രോബെറിയാണ്, റോസ് സിറപ്പ്, സബ്ജ സീഡ്സ്, ഈ സീഡ്സിനെ സ്വീറ്റ് ബേസിലെന്നും തുക്മാരിയ സീഡ്സ് എന്നും വിളിക്കും, ഇത് തുളസിയാണ്, ടൂട്ടി ഫ്രൂട്ടി, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിൽ കാഷ്യു, പിസ്ത, ബദാം ഉണ്ട്, ചെറി, പാൽ തണുപ്പിച്ചത്, ഐസ്ക്രീം, ഇത് വാനില ഐസ്ക്രീമാണ്. ആദ്യം നമുക്ക് സബ്ജ സീഡ്സ് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് സോക്കിയാൻ വെക്കാം. തിളച്ച വെള്ളത്തിലേക്ക് സേമിയായിട്ട് വേവിക്കാം. സേമിയ വെന്തു, ഇതിനി അരിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. പാലൊഴിക്കാം. ഇനി തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വയ്ക്കാം. ജെല്ലി ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് കവറിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 500 ml തിളച്ച വെള്ളത്തിലേക്ക് ജെല്ലി പൊട്ടിച്ചിട്ട് അലിയിക്കാനാണ്. ഇനി ഇത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറായി. ഇനി അസംബിൾ ചെയ്യാം. ഇതുപോലൊരു ടോൾ ഗ്ലാസ്സിൽ എല്ലാം ലെയർ ചെയ്തെടുക്കാം. ജെല്ലി, വേമിസിലി, സബ്ജ സീഡ്സ്, ഐസ്ക്രീം, റോസ് സിറപ്പ്, ടൂട്ടി ഫ്രൂട്ടി, നട്സ്, ജെല്ലി, വേമിസിലി, സബ്ജ സീഡ്സ്,
സ്ക്രീൻ. പാൽ, then cherry on top. നിങ്ങളും ഈ റെസിപ്പി നിങ്ങളുടെ കിച്ചണിൽ ട്രൈ ചെയ്യണം. ലെറ്റ് അസ് ഓൾ റൂൾ ദി കിച്ചൺ.